നീലം മേഡം, ഡെലിവറി സക്സസ്. ഓക്കെ ശരി. ആ ശരി ചേച്ചി. വാഴയില് പൊതിഞ്ഞ് പോകുമ്പോ വാഴ പോകുമ്പ അയക്കോ? ഏ വാഴ കൊണ്ടുള്ള പോകുമ്പ ഞങ്ങൾക്ക് കിട്ടിട്ടില്ല. കത്ത് നീലുമോ വന്നിട്ട് എന്തായാലും എന്തായാലും അഭിജി അയച്ചു കൊടുക്കാം. നീ എന്താ കാണുന്നേ? വാഴ കുട്ടിയിട്ട് അവിടെ എന്താ പെട്ടി വന്നിട്ടുണ്ട്, വല്ല വാഴ പമ്പാണെന്ന് തോന്നുന്നു. വാഴയില് പൊന്നിട്ടാ നിൽക്കുന്നത്. ഇതൊക്കെ നീ ഫോണ് കാണാൻ വെച്ചേ, നമുക്ക് പോയി നോക്കാം. വാ എന്താ നോക്ക്, ഇതൊരു കത്തുണ്ട്, ഇത് വായിച്ചിരുന്ന് ചെയ്യാൻ മതി. നീ വായിച്ച തേങ്ങയുള്ള മാങ്ങയിൽ പോവും, അത് എനിക്കറിയാം. നമ്മുടെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. കത്തുണ്ടല്ലോ, എന്നാ വായിക്ക്. കത്തില് കൊറേ കത്തല്ലോ, നാലാം തീയതി ഇത് കത്താണ് ഇപ്പഴ കിട്ടണേ. പോസ്റ്റ്മാന്റെ ടയർ പഞ്ചറായിണ്ടാവും. ആ അത് നമ്മളെ മന്നച്ചിന്റെ അമ്മയല്ലേ? ആ എവിടെ ആവോ, അവിടെ പേരൊക്കെ മാറ്റിട്ടു. നീലച്ചിന്നല്ല ഇട്ടത്, നമുക്ക് കത്ത് വായിച്ചു നോക്കാം. ആ പ്രിയപ്പെട്ട മന്നച്ചി, എന്തായാലും അവള് സ്കൂളിലൊന്നും പോയിട്ടില്ല, നമുക്ക് എന്തായാലും നോക്കാം. പ്രിയപ്പെട്ട മന്നച്ചി, മോൾക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പോയതോടെ നിനക്ക് അവിടെ സന്തോഷമല്ലെന്ന് എനിക്കറിയാം. അല്ല സന്തോഷായിട്ട് സന്തോഷായിട്ട് നാലഞ്ചര കുട്ടി വിരിച്ചിട്ട് നീരച്ച് പോകുന്നതോടെ ആൾക്കുള്ള സന്തോഷം കൂടി കുറച്ചും കൂടി കിട്ടി. എന്നാലും നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞ് ഒരു കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും ശരിയാക്കിയിട്ടുണ്ട്. എവിടെ കൂട്ടുകാരും കൂട്ടുകാരിയും? ഈ പെട്ടിനുള്ളില് എന്തായിക്കോന്ന് എഴുതിണ്ടോ നോക്ക് ചേച്ചി. കിളിക്കുഞ്ഞുങ്ങളെ തരണമെന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്തായാലും കിളിക്കുഞ്ഞുങ്ങളല്ല, രക്ഷപ്പെട്ടു. എന്തെങ്കിലും പട്ടി പൂച്ച എന്തെങ്കിലും അയക്കോ? പട്ടി പൂച്ച അവരുടെ നാളെ എടുത്തിട്ട് പോകാൻ പോകുന്നു.
നമുക്ക് വായിക്കാം. പക്ഷേ എൻ്റെ കൂട്ടിലെ പെണ്ണുങ്ങൾ അതിന് സമ്മതിച്ചില്ല. അവരുടെ കുട്ടികളെ അവർ ആർക്കും കൊടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. നല്ല അമ്മമാർ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരി സാറാമ്മയുടെ 12 മക്കളിൽ നിന്ന് 2 പേരെ ഞാൻ അയച്ചിട്ടുണ്ട്. ആരാണ് സാറാമ്മ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ പേര്. ആ നമുക്ക് തന്നെ വായിക്കാം. അയ്യോ, തട്ടിക്കൊണ്ട് വന്നതും അല്ല. അവളുടെ സമ്മതത്തോടെ തന്നെയാണ് ഭാഗ്യം. എന്നാൽ അവളെ വന്ന് പോയതൊന്നും നോക്കില്ല. പിന്നെ അവരെ നല്ല ശ്രദ്ധയോടെ നോക്കണേ. ഇനി ഞാനൊരു സത്യം പറയാം. അവർ മുയൽക്കുഞ്ഞുങ്ങളെ വേണ്ട, ഒരു മിനിറ്റ് അമ്മയോട് പോർക്കണേ മോളെ. അഭിയേട്ടനും ക്ഷേമ ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? അല്ല, നിങ്ങൾക്ക് പനിയാണ്. നിങ്ങളാണ് ഈ കത്ത് വായിക്കുന്നതെന്ന് അറിയാം. ബുദ്ധിയുണ്ട്. മന്ദച്ചിയെ നന്നായി നോക്കിക്കോളണേ. അവളെ മാത്രമല്ല, എന്റെ ഭർത്താവിനെയും വേറെ 2 പിള്ളേരെയും നോക്കണേ. ഇതിപ്പോ നിന്റെ ഭർത്താവല്ല നീലച്ചി, അതിപ്പോ നിന്റെ മോള് ആ മന്ദച്ചിനെ കെട്ടി വേറെ 2 കുട്ടികളെ വിധിക്കാണ്. മന്നച്ചി മുട്ട ഇട്ടു എന്നോ മുട്ട വിരിഞ്ഞു എന്നോ ഒക്കെ അറിഞ്ഞു. സത്യം സത്യം തന്നെ. കൺഗ്രാജുലേഷൻസ്. സ്പെല്ലിംഗ് തെറ്റാണെന്ന് വെച്ചാല് അവൾക്ക് എന്തായാലും ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. മഴ വന്നല്ലോ, സാരില്ല വാ മോളെ. പിന്നെ ഒരു വിശേഷമുണ്ട്. എൻ്റെ മക്കളല്ലാതെ വേറെ 2 പേരെ കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. ചതിച്ചി. പിന്നെ ആ മുയൽ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണെ. അവർക്ക് ഞങ്ങൾ പേരൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതെ അതെ അതെ. എന്ന് മോളുടെ സ്വന്തം നീരു അമ്മ. നല്ല കത്ത്. നമുക്ക് മോൾ കുട്ടികളെ നോക്കി. ചലീത്